കെവി തോമസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം CPIMലേക്കോ NCPയിലേക്കോ ഇല്ല, അവരുടെ ക്ഷണം നിരസിച്ചിരിക്കുന്നു. നമ്മൾ 24നോട് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചു. മറ്റൊന്ന് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണെങ്കിലും പാർട്ടിക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അക്കാര്യത്തിലൊക്കെ അദ്ദേഹം ഒരുമിച്ച് നിൽക്കും. പക്ഷേ KPCC അധ്യക്ഷനുമായിട്ടുള്ള ആ ഒരു മുറുമുറുപ്പ് അല്ലെങ്കിൽ തർക്കം വിമർശനങ്ങളൊക്കെ എപ്പോഴും അദ്ദേഹം രേഖപ്പെടുത്തുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് ചേരുന്നുണ്ട്. VS രഞ്ജിത്ത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. രഞ്ജിത്തിനോട് ചോദിക്കാം, രഞ്ജിത്ത് എന്താണ് ഇപ്പോൾ KV തോമസ് മാഷ് പറഞ്ഞിട്ടുള്ളത്? സ്മിത, നമ്മൾ KV തോമസ് മാഷിൻ്റെ ഭാവി പരിപാടി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ KV തോമസ് മാഷെ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തോട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, കോൺഗ്രസിലെ KPCCയുടെ നിർവാഹക സമിതി അംഗം, രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഇത്തരത്തിലുള്ള നിർണായകമായ ചുമതലകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു പ്രവർത്തന രീതി? രണ്ട്, നിലവിൽ CPMഉം NCPയും മുന്നിൽ വെച്ചിട്ടുള്ള ക്ഷണം അത് നിരസിക്കുകയാണോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി കൃത്യമായി നൽകിയിട്ടുണ്ട്. ഒന്ന്, CPMൻ്റെയും പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ്റെയും NCPയുടെ PC ചാക്കോയുടെയും ക്ഷണം വളരെ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. രണ്ടു പാർട്ടികളിലേക്കുമില്ല, ഒരു കോൺഗ്രസ് അംഗമായി തുടരും. കോൺഗ്രസ് അംഗമായി തുടരാനും കോൺഗ്രസിൽ നിൽക്കാനും KPCC അധ്യക്ഷൻ്റെ പോലും അനുമതി ആവശ്യമില്ല. കാരണം കോൺഗ്രസ് ഒരു ബഹുജന മുന്നേറ്റമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാനുള്ള ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ്റെ നീക്കമൊന്നും വിജയിക്കാൻ പോകുന്നില്ല, അത് പൂർണ്ണ പരാജയമാണ്. കാരണം സെമി കേഡറോ കേഡറോ ആവണമെങ്കിൽ ആളുകൾക്ക് CPMലേക്ക് പോയാൽ മതി. കോൺഗ്രസ് ഒരു വളരെ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ്, ഒരു ബഹുജന മുന്നേറ്റമാണ്, അതിൻ്റെ ആ സ്വഭാവം നിലനിൽക്കും. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, തൃക്കാക്കരയിൽ പ്രചരണത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്ന കാര്യമൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനൊപ്പം നിൽക്കും എന്ന് പറയുന്നു. അതൊരു ഒരു കുന്തമോനിയാണ്. കാരണം ഇപ്പോൾ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളയിലാണ് പ്രത്യേകിച്ച് എടുത്തു വരുന്നത്. അപ്പോൾ കേരളയിൽ വികസനത്തിനാണ് എന്ന് KV തോമസ് മാഷ് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാവുമ്പോൾ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കേണ്ടി വരും KV തോമസ് മാഷിന്. കോൺഗ്രസ്സുകാരനായി നിലനിൽക്കുകയും അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനൊപ്പം വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു അടവ് നയമാണ് അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. എന്തായാലും KV തോമസ് ഈ ഒരു കാര്യത്തിൽ മുൻപ് തന്നെ ഒരു വ്യക്തത വരുത്തിയിരുന്നതാണ്. കോൺഗ്രസ് വിട്ട് എങ്ങോട്ടേക്കും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇപ്പോഴും മനസ്സിലായില്ലേ, ഇവിടെ ഇപ്പോൾ സെമി കേഡർ എന്ന് പറയും. കോൺഗ്രസ് സെമി കേഡർ പാർട്ടിയല്ല, അത് ബഹുജന മുന്നേറ്റമാണ്, ജനങ്ങളാണ് ഈ പാർട്ടി. എന്ന് നിങ്ങൾ കേഡർ പാർട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് CPMലോ CPIയിലോ ഒക്കെ പോയാൽ മതി കേഡർ പാർട്ടിയൊക്കെ. അപ്പോൾ ഇവിടെ സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് നടന്നു അവസാനം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു അന്ന്. അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ വരുന്നതാണ് ഇതിനൊക്കെ വരുന്നത്. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നുമില്ല. ഞാൻ കോൺഗ്രസ്സായിട്ട് നിൽക്കും. കോൺഗ്രസിൻ്റെ ഒരു വികാരമാണ്, വരട്ടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. അമ്മയാണോ ആരാണോ വന്നതെന്നും വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.